ഹലോ ഗൈസ്, എൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ കൊച്ചിയിലുള്ള നേവി മ്യൂസിയത്തിൻ്റെ കാഴ്ചയിലാണ്. ഈ നേവി മ്യൂസിയം വന്നിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് ഈ നേവി മ്യൂസിയം ഉള്ളത്. ഇതിൻ്റെ അകത്ത് കയറാം. ചൊവ്വ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും നമുക്ക് കയറാം. തിങ്കളാഴ്ച ഇവിടെ ഹോളിഡേ ആണ്. ഇതിൻ്റെ അകത്ത് കയറേണ്ട ടൈം വന്നിട്ട് രാവിലെ 10 മണി മുതൽ 1 മണി വരെയും, പിന്നെ 1 മണി മുതൽ 2 മണി വരെ ഇവിടെ ലഞ്ച് ബ്രേക്കാണ്. പിന്നെ ഉള്ളത് 2 മണി മുതൽ 5 മണി വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ്. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കുറേ മിസൈൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള മിസൈലും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ നേവി ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്ന. അതിൻ്റെ സ്റ്റിയറിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ ചുവരിലൊക്കെ അവർ പണ്ടത്തെ ആ ഒരു പടങ്ങളും അങ്ങനത്തെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ. ഓരോ നൂറ്റാണ്ടിലും നടന്ന ചരിത്രങ്ങളൊക്കെ അവർ ചുവരിൽ നല്ല രീതിയിലാണ് അവർ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ മ്യൂസിയം അവരിവിടെ ചെയ്തു വെച്ചിട്ടുള്ള 2 ബങ്കറിലാണ്, റൈറ്റും ലെഫ്റ്റും ആയിട്ട് 2 ബങ്കറിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ബങ്കറിൻ്റെ കാഴ്ചകളാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ബങ്കറിൻ്റെ അകത്തുള്ള മ്യൂസിയത്തിൻ്റെ കാഴ്ചയിലേക്ക് കടക്കാം. ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് ഈ ടൈറ്റാനിക് സിനിമയിലൊക്കെ ഉള്ള സ്ലോ ചെയ്യുന്ന ആ ഒരു മെഷീനൊക്കെ കണ്ടപ്പോൾ നല്ലൊരു കൗതുകമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ അവിടുത്തെ ഈ ഷിപ്പ് അതിൻ്റെ അകത്തുള്ള കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഒരു ആദ്യമായിട്ട് കാണണമെന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പം കുറേ മിസൈൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് കയറുമ്പോൾ കണ്ടിരുന്ന മിസൈൽസൊക്കെ ഇവിടെ കാണാം.
ഇതൊക്കെ ഒറിജിനൽ ആണെന്നാണ് അവർ പറഞ്ഞത്. നമുക്കിവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകാം. ഇതൊരു ബങ്കറാണ്. ഈ ബങ്കറിൻ്റെ അകത്താണ് അടുത്ത മ്യൂസിയത്തിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ നേവിയിൽ നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഇവൻ്റൊക്കെ 712 AD മുതൽ 1716 വരെയുള്ള നടന്നിട്ടുള്ള മെയിൻ ഇവൻ്റൊക്കെ നമുക്കവിടെ ബോർഡിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സെക്ഷനിൽ നമുക്ക് ഓഫീസേഴ്സിൻ്റെയൊക്കെ റാങ്കിലുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഓരോ റാങ്കിലുള്ള പൊസിഷനിലും ഓരോ ബാഡ്ജ് ഉണ്ട്. അതിൻ്റെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചയിലേക്ക് കടക്കാം. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഈ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു റൂമുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ത്യൻ നേവിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്ന ഒരു റൂമാണ്. നമുക്ക് അവിടെ ഇരുന്ന് ഇന്ത്യൻ നേവിയിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാവുന്നതാണ്. നമുക്കപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചയിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കിതാ ഇന്ത്യൻ നേവിയിലുള്ള കുറേ വെപ്പൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതിന് തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ ഇന്ത്യൻ നേവിയിൽ ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ഇതാണ് നമ്മൾ ഇന്ത്യൻ നേവിയിൽ ഇവിടെ അവർ വെച്ചിട്ടുള്ള ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ അവിടെ സബ്മറൈനും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ നേവി മ്യൂസിയത്തിൻ്റെ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.